السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. حرمان الله المؤمنين പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാകുകയും ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് മുഹറം മാസം പിറവിയിടപെടുന്നത്. ഈ മാസത്തിലെ 9, 10 എന്നീ ദിവസങ്ങളിൽ നോമ്പുകൾക്ക് പ്രബലമായ സുന്നത്താണ്. മുഹറം 10 നോമ്പ് കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. നിശ്ചയമായിട്ട് ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നതാണ് എന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ മുഹറം 10 നോമ്പനുഷ്ഠിച്ചാൽ അവനക്ക് 10,000 മലക്കുകളുടെ പ്രതിഫലമുണ്ട്. 10,000 ഹാജിമാരുടെയും ഉംറ ചെയ്തവരുടെയും പ്രതിഫലമുണ്ട്. അവർക്ക് 10,000 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട്. ഈ ദിവസത്തെ മറ്റു ദിവസത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്, സമുദ്രത്തിനെ സൃഷ്ടിച്ചത്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹ ഇവരെ സൃഷ്ടിച്ചത് മുഹറം 10-ാമത്തെ നാളിലാണ്. സ്വർഗത്തിന്റെ സൃഷ്ടിപ്പ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വർഗപ്രവേശനം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിനം, ഫിർഔനെ മുക്കി കൊലപ്പെടുത്തി, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷണത്തിൽ നിന്നും മുക്തി നേടിയ ദിനം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ച ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപം മറക്കപ്പെട്ടത്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന്റെ ചക്രവർത്തിയായത്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അരങ്ങേറിയത് മുഹറം 10. മുഹറം 9, 10 നോമ്പ് നോമ്പെടുക്കൽ പ്രബലമായ സുന്നത്തുള്ള ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ മുഹറം 10 നോമനുഷ്ഠിക്കുന്നതായി കണ്ടു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇന്ന് എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഇസ്രായേൽ ജനതയെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിനമാണിന്ന്. ഈ ദിവസത്തിനോട് ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ് നോമ്പ് നിൽക്കാൻ നിങ്ങളെ ബാധ്യസ്ഥ. തുടർന്ന് ആശൂറ, അതായത് മുഹറം 10 നോമ്പുകൾ നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇബാദത്തുകളിലൂടെ നാം ധന്യമാകുക. കുറ്റമറ്റ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യുവാൻ സത്യപാന്താവിൽ നിന്ന് വ്യതിചരിക്കാതെ നന്മയിലേക്ക് വളരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.